കാരക്കോണം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പ്രവേശനത്തിന് കോഴ വാങ്ങിയ സംഭവത്തിൽ സി എസ് ഐ ബിഷപ്പ് അടക്കം മൂന്ന് പേർക്കെതിരെ കേസെടുക്കാൻ ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മീഷൻ്റെ ശുപാർശ പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ ഈടാക്കിയ തുക തനിച്ച് തുക തിരിച്ചു നൽകാനും കമ്മീഷൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു തലവരിപ്പണം വാങ്ങിയിട്ട് സീറ്റ് നൽകിയില്ലെന്ന് കാണിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നൽകിയ പരാതിയിലാണ് ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മീഷന്റെ കർശനമായ ഇടപെടലുണ്ടായിരിക്കുന്നത് സി എസ് ഐ ബിഷപ്പ് അടക്കം മൂന്നുപേർക്കെതിരെയാണ് എം ബി ബി എസ് പ്രവേശനത്തിന് കോഴ വാങ്ങിയ സംഭവത്തിൽ ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മീഷൻ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് സീറ്റുകൾ വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയ ശേഷം പ്രവേശനം നൽകാതെ വഞ്ചിച്ചെന്നാണ് പരാതി സി എസ് ഐ ബിഷപ്പ് ധർമ്മരാജ് റസാലം കോളേജ് മുൻ ഡയറക്ടർ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി തങ്കരാജ് എന്നിവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കാനാണ് ശുപാർശ വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിയ തലവരി പണം തിരികെ പിടിക്കാൻ നടപടി വേണമെന്നും കമ്മീഷൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മെഡിക്കൽ പ്രവേശനത്തിനായി സി മെഡിക്കൽ കോളേജിൽ കോഴ വാങ്ങുന്നുണ്ടെന്ന് നേരത്തെ ആരോപണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ഇരുപത്തിനാല് പേരാണ് പരീക്ഷാ മേൽനോട്ട സമിതിയെ സമീപിച്ചത് ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ കൈപ്പറ്റിയെന്നായിരുന്നു പരാതി ബിഷപ്പ് അടക്കമുള്ളവരുടെ ഉറപ്പിന്മേലാണ് പണം നൽകിയതെന്നും എന്നാൽ വഞ്ചിക്കപ്പെട്ടുവെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടി ഈ തുക മടക്കി വാങ്ങി നൽകണമെന്നും പരാതിക്കാർ ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മീഷന് മുന്നിൽ ആവശ്യപ്പെട്ടിരുന്നു മെഡിക്കൽ പ്രവേശനത്തിന് രണ്ടായിരത്തി പതിനാറ് മുതൽ മുൻകൂറായി പണം വാങ്ങിയിരുന്നുവെന്ന പരീക്ഷാ മേൽനോട്ട സമിതിയുടെ തെളിവെടുപ്പിൽ സംബന്ധിച്ച ബിഷപ്പ് ധർമ്മരാജ സാരം ഉൾപ്പെടെയുള്ളവർ തവണകളായി തുക മടക്കി നൽകാമെന്നും ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത് പാലിക്കാതെ വന്നതോടെയാണ് കമ്മീഷന്റെ നടപടി ശുപാർശ ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ഇനി നിർണായകം ട്വന്റിഫോർ തിരുവനന്തപുരം